ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पंगुं लंघायते गिरिं। यत्कृपा तमहं वन्दे श्रीगुरु दीनतारिणं परमानन्दमाधवं श्रीचैतन्यैश्वरं। ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഭഗവത്ഗീതയുടെ 8-ാമത്തെ അധ്യായമാണ്. പരമപദപ്രാപ്തി എന്ന് പറയുന്ന 8-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലെ 8-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. अर्जुन उवाच किं तद्ब्रह्म किमध्यात्मं किं कर्म पुरुषोत्तम अधिभूतं च किं प्रोक्तं अधिदैवं किमुच्यते। अर्जुन उवाच किं तद्ब्रह्म किमध्यात्मं किं कर्म पुरुषोत्तम अधिभूतं च किं प्रोक्तं അധിദൈവം കിമുച്യതെ. വിവർത്തനം. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവെന്താൽ എന്ത്? ഫലോദ്ദിഷ്ടകർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചം എന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ്? ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ അധ്യായത്തിൽ എന്താണ് ബ്രഹ്മം എന്ന് തുടങ്ങിയ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് ഭഗവാൻ ഉത്തരമരുളുന്നു. കാമ്യകർമ്മം, ഭക്തിപൂർവമായ സേവനം, യോഗതത്വങ്ങൾ, തനിമയാർന്ന ഭഗവത് സേവനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ പരമമായ നിരപേക്ഷ തത്വത്തെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ പേരുകളാൽ അറിയപ്പെടുന്നത് എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ഇതിനു പുറമേ ജീവൻ എന്ന വ്യക്തിഗത ആത്മാവും ബ്രഹ്മം എന്ന് വിളിക്കപ്പെടുന്നു. ശരീരം, മനസ്സ്, ജീവൻ എന്നീ നിലകളിൽ ഉപയോഗിക്കാറുള്ള ആത്മശബ്ദത്തെക്കുറിച്ചും അർജുനന് അറിയാൻ ആഗ്രഹമുണ്ട്. വൈദിക നിഘണ്ടു അനുസരിച്ച് മനസ്സ്, ശരീരം, ജീവൻ, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കെല്ലാം ആത്മാവ് എന്ന പേര് അനുയോജ്യമത്രേ. ഇവിടെ അർജുനൻ ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. താൻ ചോദിക്കുന്നത് കേവലം ഒരു സുഹൃത്തിനോടല്ല, സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണ് എന്ന് വ്യഞ്ജിപ്പിക്കുന്നു ഈ പ്രയോഗം. ഓം തത്സത്. ഉമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലെ ശ്രീമതേ ജയപതാകസ്വാമിനി ധനാമിനേ നമ ആചാര്യപദായനെ തായ്ക്കുപ്രദായനെ ഗൗരകഥാമതായ നഗരഗ്രാമധാരിണേ നമോ വിഷ്ണുപദായ കൃഷ്ണപ്രഷ്ഠായ പുത്തലെ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനി ധനാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസതി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. 8-ാമത്തെ അധ്യായം ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ ശ്ലോകം തന്നെ ഗീതാ മഹാത്മ്യത്തിൽ ഇതിനെക്കുറിച്ചിട്ട് ഒരു വർണ്ണനയുണ്ട്. ഗീതാ മഹാത്മ്യം എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് മഹാദേവനായ ശിവനും പാർവതീദേവിയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ 8-ാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് മഹാദേവൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്. അല്ലയോ പാർവതി, 8-ാമത്തെ അധ്യായത്തിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ പ്രശസ്തി എന്താണ് എന്നതിനെക്കുറിച്ചിട്ട് അറിയുവാൻ വേണ്ടി ഞാൻ നിനക്കൊരു ചരിത്രം പറയാം എന്ന് മഹാദേവൻ പാർവതിയോട് പറയുന്നു. ഒരിടത്ത്
ഭവ ശർമ്മ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ഇയാൾ പേരിന് മാത്രം ബ്രാഹ്മണനായിരുന്നു. ഇയാൾ ഒരു വേശ്യ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരമ്പോക്ക് എന്ന് പറയുന്നത് മദ്യപാനം, മാംസഭക്ഷണം, പരസ്ത്രീ ഗമനം, പിന്നെ മൃഗങ്ങളെ വേട്ടയാടൽ, ഇങ്ങനെയുള്ള പേരിന് മാത്രം ബ്രാഹ്മണനും യാതൊരു വിധമായ ബ്രാഹ്മണ ഗുണവുമില്ലാത്ത ഈ ഭവശർമ്മൻ ഇങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇയാൾ വളരെ അമിതമായി മദ്യപിക്കുക മൂലം, മദ്യപിച്ച് ഇയാളുടെ വായിൽ നിന്നും, അതായത് തൊണ്ടയിലോട്ട് ഇനി മദ്യം ഇറങ്ങാത്ത അവസ്ഥയിൽ, വായിൽ നിന്നും മദ്യം പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ അത്രയധികം ഇയാൾ മദോന്മത്തനായി. അതോടുകൂടി ഇയാൾക്ക് വയറിന് ദീനം ബാധിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇയാൾ മരിച്ചുപോയി. എന്നിട്ട് ഇയാൾക്ക് ഒരു ഈന്തപ്പനയുടെ വൃക്ഷമായിട്ടാണ് അടുത്ത ജന്മം കിട്ടിയത്. കാരണം ഇയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഈന്തപ്പനയായിട്ട് ജന്മം കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഭവശർമ്മൻ ഈന്തപ്പനയായി നിൽക്കുമ്പോൾ ഒരു ദിവസം രാത്രി, അതായത് സന്ധ്യാസമയമായപ്പോൾ, അവിടെ രണ്ട് ബ്രഹ്മരക്ഷസുകൾ വന്ന് ഈ വൃക്ഷത്തിനടിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതും ആ രണ്ട് ബ്രഹ്മരക്ഷസുകൾക്കും ഒരു പൂർവചരിത്രമുണ്ട്. ഈ ബ്രഹ്മരക്ഷസുകൾ രണ്ടുപേരും അവരുടെ മുൻ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയുമായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിക്കും എന്തായിരുന്നു ഗുണം എന്ന് ചോദിച്ചാൽ, ഈ ബ്രാഹ്മണൻ വലിയ പണ്ഡിതനായിരുന്നു. അപ്പോൾ ഇയാളുടെ പാണ്ഡിത്യം ഉപയോഗിച്ച് ഇയാൾ ധാരാളം ദാനം സ്വീകരിച്ചുകൊണ്ടിരുന്നു. വളരെ അത്യാഗ്രഹിയായിരുന്നു ഇയാളുടെ ഭാര്യ. അപ്പോൾ ഇയാൾ ദാനമെല്ലാം സ്വീകരിക്കുകയും അത് സ്വയമേ ഉപയോഗിക്കുകയും മറ്റാർക്കും ഒന്നും ദാനമായി നൽകാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ പറ്റാത്ത കൃപണനായ ഒരു ബ്രാഹ്മണനായിരുന്നു ഇയാൾ. അപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ബ്രഹ്മരക്ഷസായി മാറി. അപ്പോൾ ബ്രഹ്മരക്ഷസുകൾക്ക് പെട്ടെന്ന് വേറൊരു ശരീരം കിട്ടുകയില്ല. അപ്പോൾ അവരിങ്ങനെ ഈ ഭൂപ്രദേശമെല്ലാം വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അലഞ്ഞു നടക്കും. അതാണ് ഈ ബ്രഹ്മരക്ഷസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ഈ രണ്ട് ബ്രഹ്മരക്ഷസുകൾ ഈ മരത്തിനടിയിൽ, ഈന്തപ്പന മരത്തിനടിയിൽ ഇരിക്കുമ്പോൾ ഈ ഭാര്യ, ബ്രഹ്മരക്ഷസായ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രഭു, നമുക്ക് ഈ ബ്രഹ്മരക്ഷസിൻ്റെ അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് ഒരു മുക്തി അല്ലെങ്കിൽ ഒരു മോചനം ലഭിക്കുക എന്ന് ഭാര്യ ഈ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ പറയുന്നു, ബ്രഹ്മത്തെക്കുറിച്ചിട്ടും സ്വത്വത്തെക്കുറിച്ചിട്ടും കാമ്യകർമ്മങ്ങളെക്കുറിച്ചിട്ടും ഉള്ള അറിവ് വിജ്ഞാനം നേടിയാൽ മാത്രമേ നമുക്ക് ഈ ബ്രഹ്മരക്ഷസിൻ്റെ അവസ്ഥയിൽ നിന്നും ഒരു മോചനം കിട്ടുകയുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നു. കാരണം ബ്രാഹ്മണനായ ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണി ഭാര്യയായ ബ്രഹ്മരക്ഷസിനോട് പറയുകയാണ്, അതായത് ഇതിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും, ഈ അവസ്ഥയിൽ നിന്നും മോചനം കിട്ടുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഭാര്യ തികച്ചും യാദൃച്ഛികമായി, അല്ലെങ്കിൽ അറിയാതെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ചോദ്യമായിട്ട് ഈ ഭർത്താവിനോട് ചോദിച്ചു, എന്ത് കിം തദ് ബ്രഹ്മം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ, അതായത് ആ നമ്മളിപ്പോൾ വായിച്ച ആദ്യത്തെ ശ്ലോകത്തിൻ്റെ പകുതി ശ്ലോകം, ഇത്രയും ഈ ബ്രഹ്മരക്ഷത്തിൻ്റെ വായിൽ നിന്നും വീണ ഉടൻ തന്നെ ആ രണ്ട് ബ്രഹ്മരക്ഷസുകൾക്കും നാല് കൈകളുണ്ടായി. വൈകുണ്ഠത്തിൽ നിന്നും വിമാനം വന്നു, ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി. തൽക്ഷണം തന്നെ ആ ഈന്തപ്പന മരത്തിൽ നിന്നും ഭവശർമ്മനും മുക്തനായി. അപ്പോൾ ഇവർ രണ്ടുപേരും വൈകുണ്ഠത്തിലേക്ക് പോയി. ഭവശർമ്മൻ ഉടൻ തന്നെ ഈ പകുതി ശ്ലോകം ജപിച്ചുകൊണ്ട് നേരെ കാശിയിലേക്ക് പുറപ്പെട്ടു. കാശിയിൽ പോയി അദ്ദേഹം അനേക കാലം ഈ ശ്ലോകം തന്നെ, കിം തദ് ബ്രഹ്മം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ കിം തദ് ബ്രഹ്മം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് വൈകുണ്ഠത്തിൽ ഒരു ദിനം മഹാവിഷ്ണു വിശ്രമത്തിനിടയിൽ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ലക്ഷ്മീദേവി
അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കിൽ ഇരിക്കുകയാണ്. ലക്ഷ്മി ദേവി തൊഴുതുകൊണ്ട് ഭഗവാനോട് ചോദിക്കുന്നു, അല്ലയോ പ്രഭു, എന്ത് പറ്റി? അങ്ങ് വിശ്രമം പകുതിയിൽ നിർത്തിവെച്ചിട്ട് ഇത് എങ്ങോട്ടാണ് എഴുന്നേറ്റ് പുറപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, കാശിപുരിയിൽ ഒരു ഭക്തൻ ഈ ഭഗവത്ഗീതയുടെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ പകുതി ജപിച്ച് തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയായി. അപ്പോൾ എങ്ങനെയാണ് ഇവന് ഇതിനു വേണ്ടുന്ന ഒരു വരം നൽകുക എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ ആ വിശ്രമാവസ്ഥയിൽ നിന്നും എനിക്ക് പെട്ടെന്ന് ഈ ആലോചന വന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്നതാണ് എന്ന് വിഷ്ണു മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോട് പറയുകയാണ്. അപ്പോൾ ഇത്രയും കേട്ടോ, ഇത് ആര് തമ്മിലാണ് ഈ സംസാരം നടക്കുന്നത്? മഹാദേവനും പാർവതിയും തമ്മിലാണ് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർവതി ദേവി മഹാദേവനോട് ചോദിച്ചു, മഹാവിഷ്ണു ഇത്രയും സംപ്രീതനായപ്പോൾ ആ ഭക്തന് എന്ത് വരമാണ് കിട്ടിയത്? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഭവശർമ്മനും വൈകുണ്ഠത്തിലെത്തി, അവിടെ ശാശ്വതമായി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഭവശർമ്മൻ്റെ എല്ലാ മുൻഗാമികൾ, ഭവശർമ്മൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾക്കും എല്ലാവർക്കും വൈകുണ്ഠപ്രാപ്തി കിട്ടി എന്ന് മഹാദേവൻ പറയുന്നു. ഇതാണ് ഗീതാ മഹാത്മ്യത്തിലുള്ള 8-ാമത്തെ അധ്യായത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈ മഹാത്മ്യം തന്നെ ഈ ഒരൊറ്റ ശ്ലോകത്തിൻ്റെ പകുതിയിലാണ് ഇതിൻ്റെ മഹാത്മ്യം മുഴുവൻ കുടികൊള്ളുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിലുള്ള, നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൻ്റെ പകുതി ശ്ലോകത്തിൻ്റെ പവറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഒരു മുഴുവൻ ശ്ലോകമില്ല, ഒരു പകുതി ശ്ലോകത്തിൻ്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് ഈ ഗീതാ മഹാത്മ്യത്തിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാകും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീതയെ കൂടുതൽ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് അർജുനനോട് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് അർജുനൻ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് 7-ാമത്തെ അധ്യായം തുടങ്ങിയപ്പോൾ 7-ാമത്തെ അധ്യായം അവസാനിക്കുന്നതിൻ്റെ അവിടെ അർജുനനോട് ഭഗവാൻ ഈ ബ്രഹ്മത്തെക്കുറിച്ചിട്ടും അധ്യാത്മം, അതിഭൂതം, അതിദൈവം എന്നിവയെല്ലാം കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അർജുനന് ഈ സംശയം ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ബ്രഹ്മം എന്നാൽ എന്താണ്? കിം തദ് ബ്രഹ്മം, കിം അധ്യാത്മം. അധ്യാത്മം എന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ആത്മാവ് എന്താണ് എന്നുള്ള അർജുനൻ്റെ ചോദ്യത്തെക്കുറിച്ചിട്ടാണ്. കിം തദ് ബ്രഹ്മം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആചാര്യന്മാർ പറയുന്നത്, ബ്രഹ്മം, ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നർത്ഥം. പക്ഷേ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ശരിയായ ധാരണയും ഒരു തെറ്റായ ധാരണയും ഉണ്ട്. എന്താണ് ശരിയായ ധാരണ? എന്താണ്? ഭഗവാന്റെ അംശമാകുന്ന ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്. അംശമായ എൻ്റെ ദൗത്യം അല്ലെങ്കിൽ എൻ്റെ നിർദ്ദിഷ്ട കർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക. ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ജീവേര സ്വരൂപഹയ നിത്യ കൃഷ്ണദാസ. അതായത് ജീവാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അവൻ കൃഷ്ണൻ്റെ നിത്യസേവകനാണ്. കാരണം ബ്രഹ്മം എന്ന വാക്ക് രണ്ടു വിധത്തിൽ സംസ്കൃതത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, ജീവാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിഗത ബ്രഹ്മമായിട്ടും, പരമാത്മാവ് എന്ന് പറയുന്ന സർവവ്യാപിയായിട്ടുള്ള പരബ്രഹ്മത്തിനെയും രണ്ടിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ബ്രഹ്മമാണ്, പരബ്രഹ്മവും ബ്രഹ്മമാണ് എന്ന്. പരബ്രഹ്മത്തിൻ്റെ ഒരു അംശമായ ബ്രഹ്മം തന്നെയാണ് ഞാൻ, പക്ഷേ ഞാൻ അണു ആത്മാവും പരമാത്മാവും വിഭു ആത്മാവുമാണ്. അണു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്, ചെറുതിനേക്കാൾ ചെറുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതാണ് അണു. വിഭു എന്ന് പറഞ്ഞാൽ വലുതിനേക്കാൾ വലുതെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക്
ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രയും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവ്, സർവവ്യാപി എന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവ് കുടികൊള്ളുന്നു. ആ പരമാത്മാവ് തന്നെ ഒരു പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവായിട്ട് വർത്തിക്കുന്നു. ആ പരമാത്മാവ് തന്നെ അനേക കോടി പ്രപഞ്ചങ്ങളുടെ പരമാത്മാവായി വർത്തിക്കുന്നു. ആ പരമാത്മാവ് തന്നെയാണ് പൂർണ്ണമായ പ്രകട സൃഷ്ടിയുടെയും പരമാത്മാവായി വർത്തിക്കുന്നത്. ആ പരമാത്മാവ് തന്നെയാണ് അപ്രകടമായ സൃഷ്ടിയുടെ പരമാത്മാവായും വർത്തിക്കുന്നത്. അപ്പോൾ ആ പരമാത്മാവുമായിട്ട് നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ പ്രഭുപാദർ പറയുന്ന ഉദാഹരണം നമ്മൾ ഓർക്കണം. സമുദ്രത്തിൽ ഉപ്പ് കലർന്ന ജലമാണ്, അത് തന്നെ നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിൽ കോരിയെടുത്താൽ അതിനകത്തും ആ സമുദ്രത്തിലെ ഉപ്പ് കലർന്ന ജലം തന്നെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ഹരേ കൃഷ്ണ. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആ ഗ്ലാസ്സിനകത്തുള്ളതും സമുദ്രജലം തന്നെയാണ്, പക്ഷെ ആ ഗ്ലാസ് സമുദ്രമാകുമോ? ഒരിക്കലും ആവുകയില്ല. ഒരിക്കലും ഗ്ലാസ്സിലുള്ള ഉപ്പുവെള്ളം സമുദ്രമാകില്ല. പക്ഷേ സമുദ്രത്തിൽ നിന്ന് എടുത്ത ജലമായതുകൊണ്ട് ആ സമുദ്രത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ടാകും. പക്ഷേ ഇതിൻ്റെ മാത്ര എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതും, സമുദ്രത്തിൻ്റെ മാത്ര എന്ന് പറയുന്നത് അളക്കാൻ കഴിയാത്തതുമാണ് അല്ലേ? അപ്പോൾ കിം തത് ബ്രഹ്മം എന്നിവിടെ അർജുനൻ ചോദിക്കുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഞാൻ ബ്രഹ്മം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ എനിക്കും പരമാത്മാവായ പരബ്രഹ്മനായ ശ്രീകൃഷ്ണനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഒരിക്കലും എനിക്ക് കൃഷ്ണൻ്റെ പൊസിഷനിലോട്ട്, കൃഷ്ണൻ്റെ തലത്തിലോട്ട് എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന എൻ്റെ അറിവ് പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മമായ ഞാൻ, ഭഗവത് അംശമായ ഞാൻ പരിപൂർണനാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എപ്പോൾ ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സേവനത്തിൽ ഏർപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ സംബന്ധജ്ഞാനം, അഭിധേയ ജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് അർജുനന്റെ ഈ ചോദ്യത്തിൽ കിം തത് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അതിനെ സംബന്ധജ്ഞാനം എന്ന് പറയും. സംബന്ധം എന്ന് വെച്ചാൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ സംബന്ധജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാനും ജീവാത്മാവായ ഞാനും ഈശ്വര പരമേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെയാണ് സംബന്ധജ്ഞാനം. കിം തത് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി, ഇത് സംബന്ധജ്ഞാനം. എനിക്കും പരമാത്മാവിനും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഞാനും ആ പരബ്രഹ്മത്തിൻ്റെ ഒരംശമാണ് സംബന്ധജ്ഞാനം. ഇനി ആ സംബന്ധജ്ഞാനത്തിൽ അധിഷ്ഠിതമായി ഇത് മാത്രം അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അഹം ബ്രഹ്മാസ്മി എന്നതിൽ മാത്രം നമ്മൾ ഇവിടെ മസിൽ പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും, വീണ്ടും വീണ്ടും ഇവിടെ തന്നെ ജനിച്ചു മരിക്കും എന്നതിനപ്പുറത്തോട്ട് അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ വീറോടുകൂടി പറയുന്നത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. അതിന് ഗുണമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശമാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അടുത്തതായി എന്തായിരിക്കണം എൻ്റെ ദൗത്യം? എന്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് പ്രഭുപാദർ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം. പ്രഭുപാദർ എവിടെയും ഭക്തി ഭക്തി എന്ന് മാത്രമായിട്ട് ഉപയോഗിക്കില്ല. പ്രഭുപാദർ എപ്പോഴും പറയും ഭക്തി എന്ന് വെച്ചാൽ എന്തെങ്കിലും സേവനം ചെയ്യുന്നതാണ് ഭക്തി. സേവനം ചെയ്യാതെ എനിക്ക് ഭക്തിയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ഞാനും ബ്രഹ്മമാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ആ അറിവിനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ടിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ബ്രഹ്മമാകിയ ഞാൻ
ബ്രഹ്മത്തിൻ്റെ അംശമായ ഞാൻ പരബ്രഹ്മമാകുന്ന പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുമ്പോഴാണ് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ജ്ഞാനം വിജ്ഞാനമാകുന്നത്. ജ്ഞാനം എപ്പോഴാണ് വിജ്ഞാനമാകുന്നത്? ജ്ഞാനം എന്ന് വെച്ചാൽ നോളജ്, വിജ്ഞാനം എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ നോളജ്. ഇത് ഞാൻ നേരത്തെയും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്കുള്ള ആ നോളജ്, നമുക്കുള്ള ആ ജ്ഞാനത്തെ നമ്മൾ പരിശീലനത്തിൽ ഇറക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ എത്രയോ 5-6 ഡിഗ്രി എടുത്ത് പഠിച്ചിട്ട് വീട്ടിലിരുന്ന് അച്ഛനമ്മമാർ തരുന്നത് തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ എന്താ ആർക്കാ പ്രയോജനം? കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, നിന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, നിന്നെ പഠിപ്പിച്ച കാശ് ചെലവാക്കിയത് മാത്രം മിച്ചം. ഇങ്ങനെയല്ലേ പറയുള്ളൂ? ശരിയല്ലേ? അങ്ങനെയല്ലേ പറയുക? തമിഴിൽ പറയും ഒതവാക്കരേ എന്ന് പറയും. അതായത് നിന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആർക്കും പ്രയോജനമില്ല. ഇങ്ങനെ തന്നെയാണ് പലരും നമ്മളോട് പറയും, ദൈവമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അയാൾ ഈ പറയുന്നത് കേട്ടാൽ തോന്നും ദൈവമുണ്ടെന്ന് അയാൾക്ക് അറിയാം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്, അല്ലെങ്കിൽ അയാൾ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം പോലെയാണ്. ദൈവമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അംഗീകാരം ദൈവം ഒരിക്കലും ചോദിക്കുന്നില്ല. ഞാനും നിങ്ങളും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കൃഷ്ണൻ പരമപുരുഷൻ തന്നെയായിട്ട് നിലകൊള്ളും. അറിയുന്നത് കൊണ്ടും കൃഷ്ണൻ്റെ ഭക്തനാകുന്നത് കൊണ്ടും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടും ഈ നരകത്തിൽ കിടക്കുന്ന നമുക്കേ ഗുണമുള്ളൂ. ഭഗവാൻ എപ്പോഴും ആധ്യാത്മിക ലോകത്തിൽ എപ്പോഴും സംതൃപ്തനായിട്ട് എപ്പോഴും പൂർണ്ണ ആനന്ദവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആനന്ദത്തിൽ ഒരു കുറവും വരുന്നില്ല എന്ന് ഉപനിഷത്തുകളിൽ ഉടനീളം വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ അദ്ദേഹം എപ്പോഴും ആനന്ദത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അറിവ് കൊണ്ടിട്ട് ഇതിനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എപ്പോൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നുവോ അപ്പോൾ എനിക്ക് പ്രയോജനമുണ്ടാകുന്നു. അവിടെയും ഭഗവാന് പ്രയോജനമൊന്നുമില്ല, പ്രയോജനം എനിക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കിം തദ് ബ്രഹ്മം, കിം അധ്യാത്മം, ആത്മാവെന്നാൽ എന്താണ്? അടുത്തതായിട്ടുള്ള അർജുനന്റെ ചോദ്യമാണ് ഈ ശ്ലോകത്തിൽ, ആത്മാവെന്നാൽ എന്താണ്? അപ്പൊ ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇതിനു പുറമെ ജീവൻ എന്ന വ്യക്തിഗത ആത്മാവും ബ്രഹ്മമെന്ന് വിളിക്കപ്പെടുന്നു. ശരീരം, മനസ്സ്, ജീവൻ എന്നീ നിലകളിൽ ഉപയോഗിക്കാറുള്ള ആത്മശബ്ദത്തെക്കുറിച്ചിട്ടും അർജുനന് അറിയാൻ ആഗ്രഹമുണ്ട്. ശരീരത്തെയും ആത്മാവ് എന്ന് പറയാം, മനസ്സിനെയും ആത്മാവ് എന്ന് പ്രയോഗിക്കാം, ഈ ജീവനെയും ആത്മാവ് എന്ന് പ്രയോഗിക്കാം. ഈ സംസ്കൃതത്തിനൊരു ഗുണം അതാണ്. ഏതൊരു കോണ്ടെക്സ്റ്റിൽ ഒരു വാക്കിനെ തന്നെ നമുക്ക് പല അർത്ഥങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ അർജുനന് ആ ഒരു ക്ലാരിഫിക്കേഷൻ, ആ ഒരു സംശയമാണ് അർജുനൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, ഈ ആത്മാവെന്ന് പറയുന്നത് ഇനി എൻ്റെ ശരീരമാണോ, അല്ല ഇനി എൻ്റെ മനസ്സാണോ, അല്ല ഇനി എൻ്റെ ഈ ഞാൻ എന്ന് പറയുന്ന ഈ ജീവസത്ത, ഈ ജീവശക്തിയാണോ ഈ ആത്മാവ് എന്ന് വിളിക്കുന്നത്. കാരണം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു കൺഫ്യൂഷനാണ്. കൃഷ്ണ ബലറാം കി ജയ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, അതായത് ഞാൻ ആരാണ് എന്ന്. ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഈ ശരീരമാണ്, ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഈ മനസ്സാണ്. ഹരേ കൃഷ്ണ, കൃഷ്ണ ബലറാം കി ജയ്. പേശല ഗോപാൽ പ്രഭു, താങ്ക് യു. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും കൃഷ്ണ ബലരാമനെയും ഗൗരനിത്തായും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോ നമുക്ക് തന്നെ പലപ്പോഴും സംശയമുണ്ട്, ഞാൻ ആരാണ്? കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നതാണ് നമ്മൾ വിചാരിക്കും ഇത് ഞാനാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല ഇത് മനസ്സിന്റെ ഒരു കൽപ്പനയാണോ, അല്ല ഇത് ഞാൻ ആത്മാവിൻ്റെ തലത്തിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള ഒരു വികാരമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഭക്തിയുടെ ഈ നവഭക്തി എന്ന് പറയുന്നത്, അതായത് നമ്മളെല്ലാവരും ഭക്തിയുടെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഈ മനസ്സ് പറയുന്നതാണോ ഇനി ഞാൻ പറയുന്നത്, ഈ മനസ്സ് പറയുന്നതാണോ പരമാത്മാവ് പറയുന്നത്, തോന്നാറില്ലേ? അപ്പോൾ നമുക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തിന് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ വേദനകൾ, നമുക്ക് തോന്നും ഇത് എൻ്റെ വേദനയാണോ അല്ല ഈ ശരീരം അനുഭവിക്കുന്ന വേദനയാണോ. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ശരീരവുമായി അത്രയധികം താതമ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാനാണ് ഈ ശരീരം എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ അങ്ങനെ എന്താ പറയുക, നമ്മുടെ സാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ശരീരത്തിൻ്റെ തലത്തിലാണ്. അതുകൊണ്ടാണ് പ്രഭുപാദർ വീണ്ടും വീണ്ടും, ഞാനിതും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പ്രഭുപാദർ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ഐ ആം നോട്ട് ദിസ് ബോഡി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഭുപാദർക്ക് അറിയാഞ്ഞിട്ടാണ്. പ്രഭുപാദർ എന്നോ ശാരീരിക തലത്തിൽ നിന്നും ഉയർന്ന പരമാത്മാവിൻ്റെ ഭഗവത് സാക്ഷാത്കാരത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന മഹാത്മാവിന് വീണ്ടും വീണ്ടും ഇത് പറയേണ്ട കാര്യം എന്താണ്? നമുക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ശ്രീല പ്രഭുപാദർ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഞാനീ ശരീരമല്ല. നേരത്തെ നമ്മൾ കണ്ട ഭവശർമ്മൻ ഈ ശ്ലോകം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, കിം തദ്ബ്രഹ്മം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ എന്ന് പറയുന്നവര്, നമ്മളെപ്പോലുള്ളവർ 16 മാല ഹരേ കൃഷ്ണ ജപിച്ചതിന് ശേഷം ദിവസവും ഒരു 10, 100, 1000 തവണ ഞാനീ ശരീരമല്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം കോടാനുകോടി ജന്മങ്ങളായിട്ട് ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിച്ചു പോരുന്നവരാണ് നമ്മളെല്ലാവരും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് ഇല്ലാതാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രഭുപാദരുടെ ലെക്ചറുകളിലെല്ലാം പ്രഭുപാദ് വീണ്ടും വീണ്ടും പറയും, ഐ ആം നോട്ട് ദിസ് ബോഡി. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അർജുനൻ ആ സംശയവും കൂടെ ഇവിടെ കൃഷ്ണന്റെ അടുത്തൊരു ചോദ്യമായിട്ട് ചോദിച്ച സംശയത്തിന് നിവൃത്തി വരുത്തുകയാണ്. അല്ലയോ, കൃഷ്ണ ആത്മാവെന്ന് പറഞ്ഞാൽ, അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അധ്യാത്മം എന്ന് പറയുന്ന ഞാൻ എന്താണ്? അധ്യാത്മ എന്ന് പറഞ്ഞാൽ ഞാൻ, എന്നെ സംബന്ധിച്ച് ആരാണ് ഈ ഞാൻ? ഈ ശരീരമാണോ ഞാൻ? ഈ മനസ്സാണോ ഞാൻ? ഈ ബുദ്ധിയാണോ ഞാൻ? എന്താണ് ഞാൻ? സത്യം പറഞ്ഞാൽ ഇത്രയുമൊക്കെ ചോദ്യങ്ങൾ നമുക്കുണ്ടാകുന്നു എന്ന് വെച്ചാൽ അത് തന്നെ ശ്രീല പ്രഭുപാദർ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരദാനമാണ്. ഇത്രയെങ്കിലുമൊക്കെ ചോദിക്കാനെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടാനുകോടി മനുഷ്യരുണ്ട്, ഇതുപോലത്തെ ഒരു ചോദ്യം പോലും അവരുടെ തലയിൽ എവിടെയും ഉദിക്കുന്നതേയില്ല. വെറുതെ ഒരു മൃഗത്തിനെ പോലെ ജീവിച്ച് മരിക്കുന്നു അല്ലേ? ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇപ്പൊ തന്നെ ലോക്ക്ഡൌണിൽ ഇവരുടെ എല്ലാം കാര്യം ആലോചിച്ച് നോക്കൂ. ടി വി ചാനലിലൊന്നും സീരിയൽ ഇല്ല, കാരണം അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ടി വി ചാനലിലെല്ലാം വരുന്നത് പഴയ സീരിയലും പഴയ സിനിമയുമാണ്. എത്ര നേരം ഇരുന്നിട്ട് കാണും? അപ്പൊ അവർക്ക് ചെയ്യാനൊന്നുമില്ലാതെ അവരിങ്ങനെ ഭ്രാന്ത് പിടിച്ച് കൂടുതൽ ആഹാരം കഴിക്കുന്നു, കൂടുതൽ ഉറങ്ങുന്നു. പക്ഷേ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പല ഭക്തന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ലോക്ക്ഡൗൺ വന്നത് ഒരു കണക്കിന് നന്നായി, കുറേ കാലം വായിക്കണം എന്ന് വച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പോഴത്തെ വായിക്കാൻ സമയം കിട്ടുന്നുണ്ട്, ധാരാളം ശ്രവണത്തിനുള്ള അവസരം കിട്ടുന്നുണ്ട്. നേരത്തെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന പല നമ്മുടെ മഹത് ഭക്തന്മാരെല്ലാവരും ഇപ്പോൾ ലൈവിൽ വന്ന് പലരും പ്രഭാഷണം നൽകുന്നുണ്ട്. ഇതെല്ലാം നമുക്കിരുന്ന് ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ അവരാരെങ്കിലും പ്രഭാഷണം നടത്തിയാലും നമുക്ക് ജോലിക്കുമെല്ലാം പോകാനുള്ളതുകൊണ്ട് നമുക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോൾ നമുക്കിതെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജ്ഞാനത്തെ വിജ്ഞാനമാക്കണം എന്ന ചിന്താഗതി ഉള്ളവർക്ക് ഏതൊരു സാഹചര്യത്തെയും അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ സമയം കളയും? ഈ വായിച്ച ഈ ഭൗതികമായിട്ടുള്ള ഈ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ച് എത്ര തവണ അവർ വായിക്കും അല്ലേ? പലരും പറയും ഞാൻ വീണ്ടും ഏത് വായിക്കും, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അതേ പുസ്തകം പിന്നെയും വായിക്കും, എം ടി വാസുദേവൻ നായരുടെ അതേ പുസ്തകം തന്നെ പിന്നെയും വായിക്കും. നമുക്കാണെങ്കിൽ ഇവിടെ വായിച്ച് തീർക്കാൻ നോക്കിയ ഇനിയും പുസ്തകം ബാക്കിയിരിക്കുക അല്ലേ? അപ്പോ കിം അധ്യാത്മം, ആരാണ് ഈ ഞാൻ? ഇതറിയണമെങ്കിൽ തന്നെ നമ്മൾ അത്രയും സമയം ചെലവഴിക്കുകയും അത്രയും വായനയിൽ ഏർപ്പെടുകയും വേണം. അപ്പോൾ ഇത് നമ്മളെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്, കിം അധ്യാത്മം. ഇവിടെ അർജുനൻ ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് സംബോധന ചെയ്യുന്നത്.
താൻ ചോദിക്കുന്നത് കേവലം ഒരു സുഹൃത്തിനോടല്ല, സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണെന്ന് വ്യഞ്ജിപ്പിക്കുന്നു ഈ പ്രയോഗം. കിം തദ് ബ്രഹ്മം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ, കർമ്മം എന്താണ് എന്നും അർജുനൻ ചോദിക്കുന്നുണ്ട്. എന്താണ് കർമ്മം? കാരണം കർമ്മത്തിൻ്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എങ്ങനെ ധർമ്മത്തിനനുസൃതമായിട്ട് കർമ്മം ചെയ്യുമെന്നുള്ളത് നമുക്ക് ഭഗവത്ഗീത വായിക്കുകയും ഒരു ആചാര്യൻ്റെ മുഖത്തിൽ നിന്നും ശ്രവിക്കുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഒരു പണ്ഡരീനാഥൻ്റെ ഭക്തനായിട്ടുള്ള ഒരു മഹാഭക്തൻ്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു വലിയ സാധു മനുഷ്യനായിരുന്നു, ഒരു സാധുവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പണ്ഡരീപുരത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അന്നത്തെ കാലത്ത് ഇതുപോലെ നമുക്കുള്ള സൗകര്യങ്ങളൊന്നുമില്ല, നടന്നാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടുവാതിൽക്കൽ, അപ്പോൾ അവരുടെ വീട്ടിൻ്റെ തിണ്ണയിൽ കിടക്കാൻ വേണ്ടി അദ്ദേഹം ആ വീട്ടിൽ കതക് തട്ടി ചോദിച്ചു, ഞാനൊരു സാധുവാണ്, ഞാൻ പണ്ഡരീപുരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഞാനിവിടെ നിങ്ങളുടെ തിണ്ണയിലൊന്ന് കിടന്നോട്ടെ ഈ രാത്രി ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കതവ് തുറന്ന് വന്ന ആ സ്ത്രീ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, അതിനെന്താ അങ്ങൊരു സാധുവല്ലേ, അങ്ങ് ഇവിടെ രാത്രി ചെലവഴിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്താതെ രാവിലെ ഞാൻ നേരത്തെ ഉണർന്ന് എൻ്റെ പ്രഭാതകർമ്മങ്ങൾ കഴിച്ച് ഞാൻ പണ്ഡരീപുരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സാധു വളരെ തേജസ്വിയായ ഒരു സാധുവായിരുന്നു. അപ്പോൾ രാത്രി ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും പുറത്തു വന്ന് ഈ സാധുവിൽ ഇവർ വളരെ ആകൃഷ്ടയാവുകയും ഈ സാധുവിനോട് ഇവർ ചോദിക്കുന്നു, എന്നോടൊപ്പം ഒരു രാത്രി ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് പോയി കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ സാധു പറയും, ഞാനൊരു സാധുവാണ്, ഒരു മഹാഭക്തനാണ്, ഞാൻ പണ്ഡരീപുരത്തിലേക്ക് എൻ്റെ വിഠലിനെ കാണാൻ വേണ്ടി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള അധാർമികമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളതല്ലേ എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ആ സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ വളരെ വിദ്വേഷമുണ്ടായിട്ട് അവർ പറയും, ഓ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോടൊപ്പം സമയം ചെലവഴിക്കില്ലെന്ന് പറയുന്നത്. എന്നിട്ട് ഇവരപ്പം തന്നെ വീടിൻ്റെ പുറകുവശത്ത് പോയി ഒരു വലിയ പാറക്കല്ലെടുത്ത് ഭർത്താവിൻ്റെ തലയിലടിച്ച് അയാളെ കൊന്നു. എന്നിട്ട് ഇവർ തൻ്റെ ഇവരുടെ തുണിയെല്ലാം വലിച്ചു കീറി ഗ്രാമത്തിലുള്ളവരെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇയാളൊരു സാധുവാണെന്ന് വിചാരിച്ച് ഇയാൾക്ക് എൻ്റെ വീട്ടിൻ്റെ തിണ്ണയിൽ ഞാൻ കിടക്കാനിടം നൽകിയപ്പോൾ ഇയാൾ എൻ്റെ ഭർത്താവിനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നിത എന്നെ ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുന്നു എന്ന് പറയും. സാധുവിനൊന്നുമേ മനസ്സിലാകുന്നില്ല. സാധു വിചാരിക്കും, അല്ലയോ എൻ്റെ വിട്ടൽ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ. അപ്പോഴത്തേക്കും അവരെല്ലാവരും അവിടെ വന്നു കൂടി, അവർ ഗ്രാമത്തിൻ്റെ സർപ്പഞ്ചെല്ലാം വന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അവർ കേട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു ശിക്ഷ വിധിച്ചു, ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും വെട്ടിക്കളയും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും മുറിച്ചു കളഞ്ഞു. ഇദ്ദേഹം കെട്ടെല്ലാം ഇട്ട് വളരെ ദുഃഖിതനായി ഒരു വിധത്തിൽ വീണ്ടും നടന്ന് പണ്ഡരീപുരത്തിൽ എത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം പണ്ഡരീപുരത്തിലേക്ക് അടുത്ത് ക്ഷേത്രത്തിനടുത്ത് എത്താറായപ്പോൾ അവിടെ ഭഗവാൻ വിട്ടൽ തൻ്റെ പൂജാരിയോട് പറയുകയാണ്, ഒരു മഹത് ഭക്തൻ എന്നെ ദർശിക്കുവാൻ വേണ്ടി വരുന്നുണ്ട്, പൂർണ്ണകുംഭം എടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അതനുസരിച്ച് പൂജാരിമാർ പൂർണ്ണകുംഭവും എടുത്തുകൊണ്ട് സ്വീകരിക്കാൻ വരുമ്പോൾ ഇദ്ദേഹമാണെങ്കിൽ രണ്ട് കൈയും മുറിച്ച് ചോരയും വാർന്നൊലിച്ച് ഇങ്ങനെ വളരെ ദുഷ്കരമായ അവസ്ഥയിൽ വരികയാണ്. അപ്പോൾ ഈ പൂർണ്ണകുംഭം കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, രണ്ട് കൈ കൊണ്ട് അങ്ങയെ തൊഴുവാൻ പോലും എനിക്ക് കൈകളില്ല. ഈ അങ്ങ് അങ്ങയുടെ ഏറ്റവും അടുത്ത ഭക്തന്മാരായ പൂജാരിമാർ നൽകുന്ന പൂർണ്ണകുംഭം സ്വീകരിക്കാൻ എനിക്ക് രണ്ട് കൈകളുമില്ല. ഇത് എന്തൊരു, എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ ലഭിച്ചത് അല്ലയോ ഭഗവാനെ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വിട്ടൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിക്കൊണ്ട് പറയുന്നു, നിനക്ക് ഒരു മുൻകാല ചരിത്രമുണ്ട്. അപ്പോൾ ഈ മുൻകാലത്തിൽ ഈ സാധു ഇദ്ദേഹത്തിൻ്റെ പൂർവജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു, വളരെ ധർമ്മിഷ്ഠനായ ഒരു ബ്രാഹ്മണൻ.
അപ്പോൾ ഒരു ദിവസം അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് ഗംഗയുടെ കരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു പശു ഓടിപ്പോയത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു പശു ഓടിപ്പോകുന്നു, അതിൻ്റെ പുറകെ തന്നെ ആ പശുവിനെ വെട്ടാനായിട്ട് ഒരാൾ വലിയ ഒരു വെട്ടുകത്തിയും കൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണനിരുന്ന് സന്ധ്യാവന്ദനം തുടങ്ങാനായിട്ടിരിക്കുന്നു. പശു ഓടിപ്പോയി. ഇയാൾ വന്നിട്ട് ഈ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണ, ഈ വഴി ഒരു പശു പോയത് കണ്ടിരുന്നോ എന്ന്. അപ്പോൾ ഒരു നിമിഷനേരം ബ്രാഹ്മണൻ ആലോചിച്ചു, ഞാൻ അസത്യം പറയാൻ പാടില്ല, ഞാൻ ബ്രാഹ്മണനാണ് അല്ലേ, അപ്പൊ എന്റെ ധർമ്മം അസത്യം പറയാൻ പാടില്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ രണ്ട് കൈകൾ കൊണ്ടും കാണിച്ചു, പശു അങ്ങോട്ടാണ് ഓടിയത് എന്ന്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? കശാപ്പുകാരൻ ഓടിച്ചിട്ട് പശുവിനെ പിടിച്ചു, പശുവിനെ വധിച്ചു. അപ്പോൾ ഭഗവാൻ ഈ സാധുവിനോട് പറഞ്ഞു, ആ പശുവാണ് സ്ത്രീയായിട്ടിപ്പോൾ നിന്നെ പെടുത്തിയത്. ആ പശുവിനെ വെട്ടാൻ പോയ കശാപ്പുകാരനാണ് ഈ ജന്മത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവായിട്ട് വന്നത്. അപ്പോൾ മുൻ ജന്മത്തിൽ പശുവിനെ അയാൾ കൊന്നതുകൊണ്ട് പശു ഇപ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ തലക്കടിച്ചു കൊന്നു. ഈ പശുവിനെ കൊല്ലാനായിട്ട് നീ ഉപയോഗിച്ച് നിന്റെ രണ്ട് കൈ കൊണ്ടൊന്നും ചൂണ്ടിക്കാണിച്ചു, നീ വാങ്ങണ്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നീ രണ്ട് കൈകൾ ചൂണ്ടി പശു എവിടെയാണ് പോയതെന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നിന്റെ രണ്ട് കൈകളും ഇങ്ങനെ ഛേദിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഒരു മഹാഭക്തനായതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ തിരിച്ചു കിട്ടുകയും ഭഗവാന്റെ എല്ലാ അനുഗ്രഹം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ദിവ്യമായ ഒരു ലീലയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, കർമ്മത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്ററാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശ്രീല പ്രഭുപാദരെ പോലെയുള്ള ഒരാചാര്യൻ്റെ ഗ്രന്ഥം, അതിലൂടെ ആ ആചാര്യനുമായിട്ടുള്ള സമ്പർക്കം നമുക്കെല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കാണും. നമ്മുടെ സമയം ഏതാണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ കൂടെയും അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.